ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുട്ടികളുടെ റൂമിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് അത് അറേഞ്ച് ചെയ്ത ശേഷം അത്ര നന്നായിട്ട് തോന്നിയില്ല. കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തണമെന്ന് തോന്നി. അത് മാത്രമല്ല, എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ നല്ല വ്യൂവേഴ്സ് എനിക്ക് നല്ല കുറേ സജഷൻസ് തന്നു. അപ്പോൾ അത് പ്രകാരം ഒന്നും കൂടി ഇന്ന് റൂം റീ അറേഞ്ച് ചെയ്ത് കുറച്ചും കൂടി വൃത്തിയാക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും വീഡിയോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബെഡ് ഞാൻ ഓൾറെഡി മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഞാൻ ഷീറ്റൊക്കെ മാറ്റി, അത്രയ്ക്ക് തന്നെയുള്ളൂ. കുറച്ച് ഡോളുകളൊക്കെ ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ചെറിയ സൈഡ് ടേബിൾ ഇട്ടിട്ട് ഈ ബുക്ക്സ് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് ഇത്രയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബോക്സ്, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൽ ബുക്ക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടികളുടെ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുട്ടികളുടെ ഹെയർ ക്ലിപ്സ് ഓർഗനൈസ് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കൂ. റൂമിൻ്റെ അടുത്ത വശത്ത് വരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡസ്റ്റ്ബിന്നാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഡസ്റ്റ്ബിൻ ഇരിക്കുന്നത് ഒരു സ്റ്റാൻഡിലാണ്. അത് കളിക്കുന്ന ടോയ്സ് ഒതുക്കാൻ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവരുടെ അത്യാവശ്യം വേണ്ട പഠിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടി ആ സ്റ്റാൻഡ് സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ മൂത്ത മോള് പഠിക്കുന്ന മേശ. അതിൻ്റെ മോള് അവൾക്ക് അവളുടെ എന്താ പറയുക, പപ്പ വന്നപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്ന ടോയ് അവിടെ വെച്ചിട്ടുണ്ട് അവളെ. കേട്ടോ, അത് ഞാൻ ഇനി കൂടുതൽ എന്താ ടോയ് അൺബോക്സ് ചെയ്തൊക്കെ കാണിച്ചു തരാം പുതിയ വീഡിയോയിൽ. ഇത് ചെറിയ മോൾക്ക് ഈ പ്രാവശ്യം ചേട്ടൻ വന്നപ്പം മേശ കൊണ്ടുവന്നതാണ്. അവൾ ഈ കൊല്ലം സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ മേശ. മറ്റേ മേശ എൻ്റെ ചെറിയ മോൾ എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്. ഇത് അവിടെ എന്താ പറയുക, ദുബായ് ഷാർജ എവിടെ അയച്ചാൽ നമുക്ക് ഈ മേശ മേടിക്കാൻ കിട്ടും. എന്താ പറയുക, ഒരു 1500 രൂപ ആ റേഞ്ച്, നാട്ടിൽ അത്രയും വിലയുള്ള ഈ ടേബിളും ഇങ്ങനെ മേശയും അവിടെ ഇവിടെ ഇത്രയും കൂടി വിലയുള്ള പോലെ എനിക്ക് തോന്നി. അതാണ് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് മേശ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ മുകളിലെ തട്ടിൽ കുട്ടികളുടെ ബാഗ് രണ്ടാളും ക്ലാസ് വിട്ട് വന്നാൽ വയ്ക്കാനും, താഴത്തെ തട്ടിൽ ബുക്ക്സ് അവരുടെ ഇപ്പോൾ ടൈം ടേബിൾ പ്രകാരം ആവശ്യമില്ലാത്ത ബുക്ക്സൊക്കെ ഉണ്ടെങ്കിൽ ആ താഴത്ത് വയ്ക്കാൻ, റഫ് ബുക്കൊക്കെ വയ്ക്കാൻ ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാളിന് ബാഗ് ക്ലാസ് വിട്ട് വന്നാൽ ആ സ്റ്റാൻഡിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ബുക്ക്സും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് അവരുടെ സ്റ്റഡി ഏരിയ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബെഡിൻ്റെ താഴത്ത് കുറച്ച് പ്ലാസ്റ്റിക് ബോക്സുകൾ ഉണ്ട്. ഈ ബോക്സിൽ ഞാൻ മുമ്പ് തുണികൾ വെച്ചിരുന്നതാണ്, ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തുണികൾ ഇപ്പോൾ ഞാൻ ഇത്തിരി കൂടി വ്യത്യാസത്തിൽ അറേഞ്ച് ചെയ്തേക്കണേ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ബോക്സ് ആവശ്യമില്ലാത്തതുകൊണ്ട് കാർഡ്ബോർഡ് ബോക്സ് ഞാൻ മാറ്റിയിട്ട് കുട്ടികളുടെ ടോയ് വെക്കണ കാർഡ്ബോർഡ് ബോക്സ് മാറ്റി ഈ ബോക്സിൽ ടോയ്സ് അറേഞ്ച് ചെയ്തു. കുറച്ച് ടോയ്സൊക്കെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റി ഒന്നും കൂടി അറേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ ഈ ചവിട്ടി ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചവിട്ടി ഞാൻ മേടിച്ചത് റോസ് കളർ വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ കുട്ടികളുടെ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ ഒരു കളർ കോമ്പിനേഷനിൽ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പുതിയതായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബ്ലാക്ക് ബോർഡ്, ഇത് ഒരു ഷീറ്റ് പോലത്തെ ബ്ലാക്ക് ബോർഡാണ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കുട്ടികൾക്ക് പടം വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഓർഗനൈസർ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഞാനത് എന്തിന് യൂസ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, അവരുടെ സ്കൂളിൽ പോകുമ്പോൾ ഡെയിലി ഉപയോഗിക്കേണ്ട എടുക്കേണ്ടി വരുന്ന സംഭവങ്ങൾ, അതായത് പൗഡർ, ഓയിൽ അല്ലെങ്കിൽ ഒക്കെ ചീർപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വേഗം ഈസി ആയിട്ട് തിരിച്ച് ആ ഓരോ പൗച്ചിലായിട്ട് ഇടാം. ഓക്കെ, ഇനി ഡോറിൻ്റെ പിന്നിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ് പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടേണ്ട ഡ്രസ്സ് അത് അവിടെ ആ ഹുക്കുമ്പോൾ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹുക്ക് ചേട്ടൻ വന്നപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞിട്ട് ചേട്ടൻ പിടിപ്പിച്ച് തന്നാണ്. പിന്നെ അവരുടെ കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമ്പോൾ തൂക്കിയിടുമല്ലോ. അപ്പോൾ ഡോറിൻ്റെ പിന്നിലാവുമ്പോൾ അത്ര വൃത്തികേടുമില്ല, റൂം ക്ലീനായിട്ട് കിടക്കും. പിന്നെ ഈ രണ്ട് ചെറിയ ഹുക്ക് അവരുടെ ഐ ഡി കാർഡും ബെൽറ്റും ഇടാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ ഞാൻ ഡോറിൻ്റെ പിന്നിൽ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, മുമ്പ് ഇതെല്ലാം കാണുന്ന കാരണം കുറച്ച് വൃത്തികേടായ പോലെ റൂം കിടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഡോറിൻ്റെ ബാക്കിലേക്ക് ആക്കിയത്. പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ചുമരം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി ആവശ്യമുള്ള എന്തെങ്കിലും പിക്ചേഴ്സ്. പിന്നെ ഇവിടെ ഒരു റോഡ് ഓൾറെഡി ചുമരം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ തൂക്കാൻ. ഞാൻ മുമ്പ് പാർട്ടി വെയർ ഉടുപ്പുകൾ കുട്ടികളുടെ ഇവിടെയായിരുന്നു തൂക്കിയിട്ടിരുന്നത്, അത് ഞാൻ അവിടുന്ന് മാറ്റി. കാരണം കുറേ പേര് പറഞ്ഞു അത് അത്ര നല്ലതല്ല, പൊടി പിടിക്കുന്ന ഡ്രസ്സുകളെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അവിടുന്ന് മാറ്റി ഒരു ഷെൽഫിൽ ഇപ്പം എൻ്റെ മുറിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉടുപ്പുകൾ വെക്കാൻ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ജീൻസും ടോപ്സും മാത്രമാണ് ഈ റൂമിലുള്ള ഷെൽഫുകളിൽ വെച്ചിട്ടുള്ളൂ. പാർട്ടി വെയർ ഉടുപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല, അത് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ ഇനി
അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ജീൻസും ടോപ്പുകളും ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണമെന്നാണ്. അത് ഇത്തിരിയും കൂടി വ്യത്യാസമാക്കി. മുമ്പ് ഞാൻ ബാസ്ക്കറ്റിലാണല്ലോ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഷെൽഫിൽ വെക്കുന്നത് നല്ലത്, പൊടി പിടിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഷെൽഫിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എന്താ പറയുക ക്ലോത്ത് ബാഗുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് ഈ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് 6 ബാഗുണ്ട് മൊത്തം. ഇതിന് 20 ദിർഹംസ് ആയിരുന്നു വില, അതായത് ഇവിടുത്തെ ഒരു 10-300 രൂപ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ബാഗുകളിലാണ് ഇപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുമ്പ് ബാസ്ക്കറ്റിൽ വെച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു പുറത്ത് ബാസ്ക്കറ്റിൽ വെക്കുമ്പോൾ പൊടി പിടിക്കുന്നു. എനിക്കും അത് കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ബാഗുകളിലാക്കിയിട്ട് ഷെൽഫിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബാഗിൽ വെച്ചിട്ട് ഷെൽഫിൽ വെക്കുമ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ 2-3 ബാഗ് നമുക്ക് മുകളിലും മുകളിൽ വെക്കാം. അപ്പോൾ സ്ഥലം കുറേ നമുക്ക് സേവ് ചെയ്യാം. എൻ്റെ വീട്ടിലധികം സ്ഥലമില്ല, റൂമിൽ ചെറിയ റൂമാണ്. ആകെ ഒരു ഷെൽഫ് മോലേ ഉള്ളു, നമ്മൾ ചുമരിൽ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ സ്പേസ് കുറവായതുകൊണ്ട് എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് പുറത്തൊക്കെ വെച്ചിരുന്നത്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, പൊടി പിടിക്കുന്ന ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനിതുപോലത്തെ ക്ലോത്ത് ബാഗ് മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തുണികൾ അറേഞ്ച് ചെയ്ത് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് എടുത്തു വയ്ക്കാം. ഇതുപോലത്തെ സാരി ബാഗ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഈ സാരി ബാഗിൻ്റെ ഉള്ളിൽ പാർട്ടി വെയർ ഉടുപ്പ് ഇതുപോലത്തെ സാരി ബാഗ് മേടിച്ച് അറേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാരി ബാഗ് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് കുട്ടികളുടെ ഉടുപ്പും അറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഈ ബാഗുകളുണ്ട്, ഈ ബ്ലൂ കളറിലെ ബാഗുകൾ ഞാൻ മേടിച്ചത് ഹസ്ബൻഡ് എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ബാഗ് ഓൺലൈനിൽ മേടിച്ചാണ് ഈ സാരി ബാഗ്. ഇതുപോലത്തെ പല ഷേപ്പിലും പല മീൻസ് പല വലിപ്പത്തിലും നമുക്ക് ഓൺലൈനിൽ അവൈലബിളാണ് ഇതുപോലത്തെ ബാഗ്. ഞാൻ എൻ്റെ ചുരിദാർ വെക്കാനും എൻ്റെ അനാർക്കലിയൊക്കെ ചുരിദാറുകൾ വെക്കാനും ഇതുപോലുള്ള സാരി ബാഗ് ഉപയോഗിക്കണേ. ഇത് കണ്ടില്ല, ഇതിന് ഒരു സെറ്റ് ചുരിദാർ നമുക്ക് വെക്കാം. പാർട്ടി വെയർ ആണെങ്കിൽ, കോട്ടൺ ആണെങ്കിൽ നമുക്ക് 2 സെറ്റ് വെക്കാം. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സാരി ബാഗ് മേടിക്കുക. അപ്പോൾ എൻ്റെ 10-16 ചുരിദാർ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഒരു സെറ്റ് ചുരിദാർ വലിച്ചെടുക്കാം. മറ്റേത് തട്ടിമറിഞ്ഞ് വീണാലും ചുരിദാറൊക്കെ സെറ്റായിട്ട് ഷോളടക്കം ഉള്ളിലായിരിക്കണം, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ പാർട്ടി വെയർ ഡ്രസ്സായിക്കോട്ടെ, അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബാഗും വലിയ ബാഗും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ബാഗല്ല കേട്ടോ, സാരി ബാഗ് എന്ന് പറയാൻ പറ്റില്ല. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ അങ്ങനത്തെ കിട്ടണമെന്ന് എനിക്ക് അറിയില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാഗുകളിൽ അല്ലെങ്കിൽ സാരി ബാഗിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് തുണികൾ ഒരു ചെറിയ കള്ളിയിൽ തന്നെ നമുക്ക് കുറേ സ്ഥലത്ത് എന്താ പറയുക, കുറേ സ്ഥലം വേണ്ട, ഇത്രയും സ്ഥലം മതി. കണ്ടില്ലേ, ടോപ്പും പാൻറ്റും 2 മക്കളുടെ ഡ്രസ്സ് ഫുൾ ഈ ചെറിയ ഷെൽഫിൽ തന്നെ കൊണ്ടു. പക്ഷേ ബാസ്ക്കറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി സ്ഥലം പോണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് മേടിച്ചത്. ഇനി അതിൻ്റെ താഴത്തെ ഷെൽഫിൽ ഇവരുടെ കുട്ടികളുടെ മാല, കമ്മൽ അതുപോലത്തെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ വള സ്റ്റാൻഡ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് മക്കൾക്ക് വളകളൊക്കെ വയ്ക്കാൻ. ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ചെറിയ ചെറിയ ഷെൽഫുകൾ, ഇത് ഞാൻ ദുബായിൽ എന്തപ്പോൾ മേടിച്ചതാണ് ഈ ചെറിയ ചെറിയ ഷെൽഫുകൾ. പക്ഷേ ഇതിവിടെ നാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനോട്, പുറത്താണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചൈന ഷോപ്പ് ഉണ്ടല്ലോ, ഈ ഫൈദറം ഷോപ്പ് എന്നൊക്കെ പറയും, ആ ഷോപ്പിൽ ഈസി ആയിട്ട് വളരെ വില കുറവിന് അവിടെ കിട്ടും. ഇവിടെ കുറച്ചും കൂടി വിലയുള്ള പോലെ എനിക്ക് തോന്നി ഈ ബോക്സുകൾക്ക്. പക്ഷേ ഇവിടെയും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയും ഇത് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഷെൽഫിൽ ഞാൻ ഇവരുടെ കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഷെൽഫിൽ അവരുടെ മാലകൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളത് വെച്ചേക്കാം. ഇതാകുമ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ എടുക്കാനും വെക്കാനും ഈസിയാണ്. കുറേയും കൂടി ബുദ്ധിമുട്ടായിട്ട് ചെയ്താൽ പിന്നെ അവർക്ക് എടുക്കാനും ബുദ്ധിമുട്ടല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ ചെറിയ ചെറിയ അവരുടെ ഹെയർ റബ്ബർ ബാൻഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷെൽഫിലും ഈ ചെറിയ ചെറിയ ഷെൽഫിലും ഇതാണ് ഇവരുടെ ആക്സസറീസൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സെറ്റിൽ അവരുടെ സ്റ്റേഷനറി ഐറ്റംസ്, ചോക്ക്, അതുപോലെ പെൻ, പെൻസിൽ, കളർ പെൻസിൽസ്, അതെല്ലാതും ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേയൊക്കെ കാണാണ്ടായി, കുറേയൊക്കെ ഉണ്ട് അതിൽ. അവർ തന്നെ എടുക്കും, അവർ അതിൽ കൊണ്ട് വെക്കില്ല പ്രോപ്പറായിട്ട്. എന്നാലും പറ്റണ പോലെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെൽഫുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അതേപോലത്തെ തന്നെ ചെറുത് കണ്ടില്ല, പല വലുപ്പത്തിലും ഇത് അവിടെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ദുബായിൽ ഞാനും ഷാർജയിലും ദുബായിൽ അജ്മാനിൽ എവിടെയെങ്കിലും കിട്ടും, യുഎഇയിലൊക്കെ ഈസി ആയിട്ട് കിട്ടും ഈ സംഭവം. ഇവിടെ നമ്മുടെ അവിടെ അത്രയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഈ റബ്ബർ ബാൻഡ്സൊക്കെ കുട്ടി ഇപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ അവളുടെ റിബണും സ്കൂളിലേക്ക് കെട്ടേണ്ട റബ്ബർ ബാൻഡൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഹെയർ ബോസ് ഇപ്പം എൻ്റെ മക്കൾ ഇതുപോലത്തെ ഉപയോഗിക്കുന്നില്ല, ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. കുറച്ചുള്ള അതൊരു ചെറിയ ബോക്സിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെയർ ബാൻഡ്സ് ആ ബോക്സിൽ അവിടെ അറ്റത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ആക്സസറീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഒരു ഷെൽഫിൽ തന്നെ അറേഞ്ച് ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ളതെന്നുണ്ടെങ്കിൽ.
ഇനി ഇവരെ വീട്ടിലുള്ള ഡ്രസ്സ് വെക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ഈ സ്റ്റാൻഡ് ഞാൻ പുറത്താണ് ഇട്ടിരുന്നത് റൂമിൻ്റെ, പക്ഷെ അത് ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഈ ഷെൽഫിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൽ തട്ടുകളില്ല. അതായത് നമുക്ക് ഒരു ലോങ് ഷെൽഫാണ്, ഹാങ്ങർ ഇടണ ഹാങ്ങറിൽ തുണികൾ ഇടാനുള്ള ഒരു ഷെൽഫാണിത്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് എടുക്കേണ്ട വീട്ടിലാണ് ഡ്രസ്സുകളൊക്കെ താഴത്തെ തട്ടിലും മേലെ അവരുടെ സ്കേർട്ടുകൾ അതൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ വൈറ്റ് കളറ് ബോക്സിൽ അണ്ടർ ഗാർമെൻസൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് സ്ഥലം കുറവായതുകൊണ്ടാണ്, എനിക്ക് നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് തന്നെ ഇതിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഷെൽഫിൽ താഴെ എന്താണെന്ന് വെച്ചാൽ, ഒരു ബോക്സിൽ ഞാൻ ടവലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പഴയ ബാഗുകൾ അവരുടെ ഉണ്ടായിരുന്നതിൽ അവരുടെ പഴയ ബുക്ക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ബുക്ക്സ് നമുക്കപ്പോൾ പിക്ചേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് എടുത്ത് വെച്ചിരിക്കുകയാണ് അടിയിലത്തെ ഷെൽഫിൽ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഷെൽഫിൻ്റെ ഞാൻ ബെഡ്ഷീറ്റ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികളുടെ റൂമിലെയും കുറച്ച് വേറെ അപ്പുറത്തെ റൂമിലെയും ബെഡ്ഷീറ്റ്സൊക്കെ ഉണ്ട്, അതെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഷെൽഫിൽ, ഇത്രയും ഒന്ന് ഈ ഷെൽഫ് മാത്രമേ ഉള്ളൂ കുട്ടികളുടെ സാധനങ്ങൾ വെക്കാൻ ഉള്ളൂ ഈ റൂമിൽ. പിന്നെ ഒരു കബോർഡ് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, അതിൽ പക്ഷേ എൻ്റെ സാധനങ്ങളല്ല, വീട്ടിലേക്ക് പൊതുവായിട്ടുള്ള കുറേ സാധനങ്ങളാണ് അതിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇവിടെ ഒരു ഷെൽഫും കൂടി ചെയ്തിട്ട് അവരെ പാർട്ടി വെയർ ഉടുപ്പുകളൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കണം. പിന്നെ കുട്ടികളുടെ എക്സ്ട്രാ ടോയ്സൊക്കെ സ്ലാബിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, അതിപ്പോൾ കളിക്കുന്നില്ല. പിന്നെ ഇത് അവരുടെ ലോണ്ടറി ബാഗാണ്, ഈ ലോണ്ടറി ബാഗിൽ മുഷിഞ്ഞ തുണികളൊക്കെ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് കുറേ വ്യത്യാസമായിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്, ഇപ്പോൾ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി. കാരണം ചിലർ പറഞ്ഞു ഡ്രസ്സുകൾ പുറത്ത് വയ്ക്കുമ്പോൾ പൊടി പിടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് സജഷൻസ് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത് കറക്റ്റായിട്ട് തോന്നി. കാരണം നിങ്ങളും ഇതുപോലെ അറേഞ്ച് ചെയ്യണവരായിരിക്കും, അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അതിലൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അറേഞ്ച് ചെയ്ത് ഞാൻ ഇപ്പോൾ മുമ്പത്തേലും വ്യത്യാസമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ കണ്ട രണ്ട് വീഡിയോയിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ റൂമൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.